ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കൺസീൽഡ് ചെയ്ത് എങ്ങനെ ഫ്ലഷ് കാര്യങ്ങൾ കൊടുക്കാമെന്നും അത് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നും അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഗുണവും ദോഷവും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതാണ് കൺസീൽ ഫ്ലഷ് വരുന്നത് അകത്ത് ഭിത്തിയുടെ അകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭിത്തിയുടെ അകത്ത് കൊടുക്കുന്ന സമയത്ത് ഏകദേശം നാലിഞ്ചോളം ഏകദേശം നാലിഞ്ചിത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നിഞ്ചി ഒരു മുകളിൽ വരുന്നുണ്ട് നാലിഞ്ചോളം നമുക്ക് ഭിത്തിയുടെ അകത്ത് മൊത്തം അതിൻ്റെ അകത്തുനിന്ന് മൊത്തം അതിൻ്റെ ഡീറ്റെ മൊത്തം കട കളഞ്ഞതിന് ശേഷമാണ് ചെങ്കൽ ആണെങ്കിൽ ചെങ്കല് ഇഷ്ടികയാണെങ്കിൽ ഇഷ്ടിക ഇത് കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സോളിഡ് ആണെങ്കിൽ സോളിഡ് ഇത് കളഞ്ഞതിന് ശേഷമാണ് ഭത്തിരകത്താണ് നമ്മളത് കയറ്റി വയ്ക്കുന്നത് അപ്പോൾ ഈ ഭിത്തിയുടെ അകത്ത് നമ്മൾ കണ്ടോ ഇപ്പോൾ ഭിത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭിത്തി വെക്കുന്ന നമ്മൾ ഈ വയ്ക്കുന്ന ഏരിയയാണെങ്കിൽ കാണുന്നത് ഭിത്തിരകത്തേക്ക് കുളയാനായിട്ട് വെക്കാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം നാലിഞ്ചോളം അകത്തേക്ക് ഈ പറഞ്ഞ ലെവലിൽ കുത്തി ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ഭിത്തിയുടെ പകുതി ഓൾറെഡി പോയി കഴിഞ്ഞു പിന്നെ അത് കൂടാതെ തന്നെ ഈ താഴെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ താഴെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ കൺസീൽ ഫ്ലഷിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് നാലിഞ്ചാണ് ഔട്ട്ലെറ്റ് വരുന്നത് നാലിഞ്ച് ഔട്ട്ലെറ്റ് വരുന്ന സമയത്ത് നമ്മൾ നാലിഞ്ച് ഔട്ട് അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അതൊരു പൈപ്പ് ആ പൈപ്പ് നാലിഞ്ച് പൈപ്പ് നമ്മൾ ഫുൾ കൺസീൽ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ആ പൈപ്പ് ജസ്റ്റ് വേണ്ട ഇത് ഇതിലെയാണ് നേരെ താഴേക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ നാലിഞ്ച് എന്ന് പറയുന്ന സമയത്ത് നാലിഞ്ച് നാലിഞ്ച് പൈപ്പ് നാലിഞ്ചുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ഇഞ്ചെങ്കിലും ആക്സൈഡ് കുത്തിയാൽ മാത്രമേ അത് കൺസീൽ ചെയ്താകത്തിരിക്കും ഈ പൈപ്പാണ് നമ്മൾ താഴേക്ക് ആയിട്ട് പോകുന്നത് ഈ പൈപ്പ് നമ്മൾ ഓൾറെഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഭാഗം കൺസീൽ ചെയ്ത് തീർക്കണം അപ്പം താഴേക്ക് കൺസീൽ ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ ബെൽറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തറ വരുന്നുണ്ട് അതായത് ഉണ്ടാകും ഇത്രയും ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ വരുന്നത് പിന്നെ അതിൻ്റെ ബെൽറ്റ് ആണ് വരുന്നത് അപ്പോൾ ബെൽറ്റ് ഉണ്ടാവും തറയുണ്ടാവും അപ്പോൾ ഈ ബെൽറ്റിന് താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങളില്ല പക്ഷേ ബെൽറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന കമ്പികളുണ്ട് അതായത് സ്റ്റീലുകളുണ്ട് ഈ നാലിഞ്ച് എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം ബെൽറ്റ് എന്ന് പറയുന്ന ഏകദേശം ചിലപ്പോൾ ഒരടി ഉണ്ടാവും ചിലപ്പോൾ പത്ത് ഇഞ്ച് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ കമ്പി കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഏരിയയാണ് ബെൽറ്റ് അതായത് വീടിൻ്റെ അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഏരിയയാണ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബെൽറ്റ് മൊത്തം കട്ട് ചെയ്ത് കളയേണ്ടി വരും ബെൽറ്റിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം സ്റ്റീൽ ഉൾപ്പെടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്കത് പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് വേറെ പറഞ്ഞു ഇപ്പോൾ ഈ കൺസീൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേരെ അതായത് കൺസീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭിത്തിയിൽ നിന്ന് ഒട്ടും പ്രൊജക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒറ്റ ഗുണം മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത് അതായത് കൺസീൽ ഫ്രഷ് ഭിത്തിയോട് ചേർന്ന് സെയിം ലെവലിൽ ടൈലൊട്ടിച്ച് പോകാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗുണം വരുന്നത് ദോഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അതായത് നാലിഞ്ച് പൈപ്പ് കൊണ്ടുപോകുമ്പോൾ താഴെത്ത മൊത്തം ബെൽറ്റിൻ്റെ മൊത്തം കമ്പികൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും അതെത്രത്തോളം സേഫ്റ്റിയെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം അതായത് വീടിൻ്റെ സ്ട്രോകിനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാലിഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ഏരിയ ഭയങ്കര റിസ്കി ആയിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്നത് കൺസീൽ ചെയ്യുന്നത് കൺസീൽ ചെയ്യാതെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ പറയുന്ന കൺസീൽ ഒഴിവാക്കിയതിന് ശേഷം ഭിത്തിയുടെ പ്രൊജക്റ്റ് നാലിഞ്ച് മാത്രമേ പ്രൊജക്ഷൻ വരുന്നുള്ളൂ അപ്പോൾ ആ നാലിഞ്ച് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് അല്ല കാരണം ബാത്റൂമിൻ്റെ അകത്ത് ഒരു നാലിഞ്ച് പ്രൊജക്ഷൻ വന്ന് ജസ്റ്റ് കെട്ടി തിരിച്ച് അതായത് ജസ്റ്റ് ഭിത്തിയിൽ നിന്ന് ഒരു നാലിഞ്ച് മാത്രമേ പ്രൊജക്ഷൻ വരുന്നുള്ളൂ അപ്പോൾ ആ പ്രൊജക്ഷനിൽ നമുക്ക് യാതൊരു സേഫ്റ്റി കാര്യങ്ങളും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വീടിൻ്റെതായ ബെൽറ്റോ കാര്യങ്ങളോ കട്ട് ചെയ്യേണ്ടി വരില്ല നമുക്ക് പുറമേക്കിടെ പൈപ്പ് കാര്യങ്ങളെല്ലാം പുറമേക്കിടെ ഈ ബെ ഭിത്തിയുടെ പുറത്താണ് വരുന്നത് അപ്പോൾ അത്രയും ഭാഗം മൊത്തം കട്ട വെച്ച് കെട്ടി ടൈൽ ഒട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും യാതൊരു വിഷയം വർഷങ്ങളോളം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൺസിലെ ഫ്ലഷ് വയ്ക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന നമുക്ക് ഒരു പുതിയ പുതിയ വീഡിയോസ് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ തീർച്ചയായിട്ടും ചാനലൊന്ന് കൂടി ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ